2023-2024 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റിൽ ഏതാണ്ട് 2,828,33,00,000 രൂപയാണ് ആരോഗ്യമേഖലയ്ക്ക് വേണ്ടി ബഡ്ജറ്റിലൂടെ ധനകാര്യമന്ത്രി മാറ്റിവെച്ചിരിക്കുന്നത്. സബ്ജക്റ്റ് കമ്മിറ്റി കൂടിയിട്ട് ഇത് പോരാ, കുറച്ചുകൂടി പണം വേണമെന്ന ആവശ്യവും അംഗീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ധനാഭ്യർത്ഥനയെ പിന്തുണയ്ക്കുന്നത്. സബ്ജക്റ്റ് കമ്മിറ്റിയിൽ പുതിയ ആവശ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി നമ്മൾ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കാൻ കാരണം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 7 വർഷം കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആരോഗ്യരംഗത്തെ ഏറ്റവും വലിയ വളർച്ചയായിരുന്നു. മുൻമന്ത്രിയും ഇപ്പോഴത്തെ മന്ത്രിയും വളരെ സജീവമായി, എൻ്റെ ഒരു സഹോദരിയെപ്പോലെ ഞാൻ സ്നേഹിക്കുന്ന ഇപ്പോഴത്തെ മന്ത്രി വളരെ എൻ്റെ ഒരു അനിയത്തെപ്പോലെ ഞാൻ കാണുന്ന ഒരു സഹോദരിയാണ്. അപ്പോൾ ആ ഒരു ആത്മാർത്ഥമായ പ്രവർത്തനം അവരെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ നിറം ഭംഗിക്കാനുള്ള ഒരു സാമൂഹ്യമായ ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. അത് ചില മാധ്യമങ്ങളിലൂടെയും ഒക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചരണത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതെല്ലാം മറികടക്കാൻ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ സർക്കാരിന് കഴിയും. പലപ്പോഴും ഞാൻ ഓരോ കാര്യം പറയുമ്പം ചിലർ പറയും ഇയാൾ സർക്കാരിനെതിരെ പ്രസംഗിച്ചാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പാർട്ടി പ്രവർത്തകരുടെ, ഇടതുപക്ഷ മുന്നണി പ്രവർത്തകരുടെ പിന്തുണയോടെ ജയിച്ചു വന്ന ഒരു MLA ആണ്. ഞാനങ്ങനെ മാറിയൊന്നും പറയില്ല. പക്ഷേ ചില സത്യങ്ങൾ പറയും, അത് ഗവൺമെൻറ്റിനെതിരെയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഈ വ്യവസ്ഥിതിക്കെതിരെയാണ്. സർക്കാർ ആഫീസുകളിലും സർക്കാർ സമ്മേളനത്തിൽ വ്യവസ്ഥിതികൾക്കെതിരെ പലപ്പോഴും സംസാരിക്കാറുണ്ട്. അതൊരിക്കലും ആരും തെറ്റിദ്ധരിക്കുക. അതൊരു പൊളിറ്റിക്കലല്ല, അതൊരു രാഷ്ട്രീയമല്ല, അതൊരു സർക്കാരിനെതിരെയല്ല, പ്രതിപക്ഷത്തിനെതിരെയല്ല. ഞാൻ പറയുന്നത് നമ്മളെ വ്യവസ്ഥിതികൾ മാറേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇത്രയും വലിയ പദ്ധതികൾ ഇവിടെ ഇപ്പോൾ ആരോഗ്യരംഗത്ത് ധാരാളം, നമ്മുടെ ഏത് സൂചിയെടുത്ത് പരിശോധിച്ചാലും കേരളത്തിലെ ആരോഗ്യരംഗം വളരെ മുന്നിലാണ്. ഇതൊരു ഉപകാരമാണ്, ഉപദ്രവമാണ്. നമുക്ക് അഭിമാനകരമാണ് ഈ സൂചി ഉയർന്നു നിൽക്കുന്നത്. പക്ഷേ ഈ സൂചി ഉയർന്നത് കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ പറഞ്ഞ മാനദണ്ഡങ്ങളെല്ലാം ഉയർന്നിട്ടുണ്ട്, അവരെ സൂചി ഉയർന്നത് അവർക്കൊന്നും സഹായം ചെയ്യേണ്ട എന്നൊരു നിലപാടെടുക്കുമ്പോൾ കേന്ദ്ര സഹായവും മറ്റും ലഭിക്കുന്നതിന് നമുക്ക് പല ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് അതങ്ങനെ നിൽക്കട്ടെ. പക്ഷേ പുതിയ പദ്ധതി ആരോഗ്യരംഗത്ത് ആധുനികമായ പുതിയ പദ്ധതികൾ, വളരെ സുതാര്യവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നതിനെ പറ്റി നമ്മൾ ആലോചിക്കുകയും അത്തരം പദ്ധതികൾ, വലിയ വലിയ പദ്ധതികൾ തയ്യാറാക്കി ഇത് കേന്ദ്ര ഗവൺമെൻറ്റെയും മറ്റു ഏജൻസികളുടെ മുന്നിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ഇനിയും ബഹുദൂരം നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ നവീകരണത്തിന് സർക്കാർ വളരെ മുൻതൂക്കം നൽകി. അതിനെ പിന്തുടർന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിലെ 8 PHSകളിൽ 7 എണ്ണവും നവീകരിച്ചു. 8-ാമത്തതിന് 1,99,00,000 രൂപ വെച്ചു. ഈ അടുത്ത ദിവസങ്ങളിൽ 3 കോടി ചെലവഴിച്ച് നിർമ്മിച്ച ആയുർവേദ ആശുപത്രി ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 3 ആഴ്ച മുമ്പ് ബഹുമാനപ്പെട്ട സ്പീക്കർ സാർ 1,75,00,000 രൂപയ്ക്ക് ഒരു പ്രാഥമിക ആരോഗ്യം നിർമ്മിച്ചു. പൂർണ്ണമായി നിർമ്മിച്ചിരിക്കുന്നതാണ്. അതിനകത്ത് വേറെ ഒരു ഫണ്ടും ഇല്ല, MLA ഫണ്ട് മാത്രം. അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. മനോഹരമായ നിലയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്കുണ്ടായൊരു ദുരനുഭവം, മുഖ്യമന്ത്രി അടുത്ത കാലത്ത് ഒരു വളരെ നല്ല കാര്യം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയുണ്ട്. സർക്കാർ ജീവനക്കാരോട് മുഖ്യമന്ത്രി കൈക്കൂലി വാങ്ങി ജീവിക്കാമെന്നും താനിരിക്കുന്ന കസേര തൻ്റെ അധികാര പരിധിയിലുള്ളതെല്ലാം തൻ്റെ അവകാശമാണെന്ന രീതിയിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരാളെയും വെച്ച് പൊറുപ്പിക്കില്ല എന്നാണ് കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ പറയുമ്പോഴാണ് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഞാൻ ഈ 2 കോടി രൂപ, 1,00,000 വ്യത്യാസമുള്ളൂ, 2 കോടി എടുക്കുമ്പോൾ അത് അനുവദിച്ചു. ആരോഗ്യവകുപ്പിൽ PWD ഡിസൈൻ വരച്ചു, ഡോക്ടർമാരോടെല്ലാം സംസാരിച്ചു, DMO അംഗീകരിച്ചു, DHS അംഗീകരിച്ചു, പിന്നെ ആരോഗ്യ സെക്രട്ടറി അംഗീകരിച്ചു, ആരോഗ്യവകുപ്പിൽ പോയി, ധനകാര്യവകുപ്പിൽ പോയി ധനകാര്യവകുപ്പിൽ നിന്നും പണം സാങ്ഷൻ വരികയും ടെൻഡർ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് DHSൽ നിന്നും ഒരു ഡോക്ടർ, അവരുടെ പേര് ദൗർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ തന്നെയാണ്. അവരുടെ പേര് ഞാൻ പറയാം, പക്ഷേ മന്ത്രിയുടെ പേര് തന്നെയാണെന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുമല്ലോ. അവർ അതിൽ കുറിപ്പ് എഴുതുകയാണ്. അവർ ആ കുറിപ്പിൽ എഴുതിയിരിക്കുന്ന ഈ പ്ലാൻ വരച്ച എഞ്ചിനീയർ അതിനകത്ത് എക്സ്റേ റൂം എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഡോക്ടേഴ്സ് വെയിറ്റിംഗ് റൂം എന്ന് പറഞ്ഞിട്ടുണ്ട്, നേഴ്സസ് വെയിറ്റിംഗ് റൂം എന്ന് പ്ലാനിൽ എഴുതിയിരിക്കുകയാണ്. പിന്നെ അടുത്ത ചോദ്യമാണ്, നിലവിലുള്ള കെട്ടിടങ്ങൾ എന്തിനുപയോഗിക്കാം? അത് മോർച്ചറിയൊക്കെ, PHSCയിൽ മോർച്ചറി ഉണ്ടോ? പണ്ട് പണിത് വെച്ചതാ, എൻ്റെ അച്ഛൻ MLA ആയിരിക്കുന്ന കാലത്ത് അന്ന് പണിയിച്ചതാ. പക്ഷേ അതിന് പിന്നെ ഉപയോഗശൂന്യമായി, മോർച്ചറി ഉപയോഗിക്കാൻ പറ്റുക, താലൂക്ക് ആശുപത്രിയിലേ മോർച്ചറി ഉള്ളൂ. ഇതെല്ലാം പൊളിച്ച് കളഞ്ഞിട്ടാണ് നമ്മൾ പണിയാൻ തീരുമാനിച്ചിരിക്കുന്നത്. ലാൻഡെല്ലാം റെഡിയായി, പഞ്ചായത്താണ് ലാൻഡെല്ലാം പൊളിച്ച് റെഡിയാക്കി. ഇത് റെഡിയാക്കിയപ്പോൾ ഇവർ ചോദിക്കുന്നത് ഇത്തരം ചോദ്യങ്ങളാണ്. ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് പറയുമ്പോൾ വെറുതെ പറയുന്നതല്ല, വിവരാവകാശം വെച്ച് ഞാൻ എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. ആ ഡോക്ടർ സ്വന്തം കൈപ്പടയിൽ ഇതിലെഴുതിയിട്ടുണ്ട്. ഈ എക്സ്റേ റൂം എന്തിനാണ് ഞാൻ എക്സ്റേ റൂം എന്ന് പറയുന്നത്? എക്സ്റേ റൂം പണിയുമ്പോൾ ചുടുകട്ട കൊണ്ട് പണിയണം, ഓളോ ബ്രിക്സ് വെച്ച് പണിയാൻ പറ്റത്തില്ല, സിമൻറ്റ് കെട്ട പറ്റത്തില്ല. എക്സ്റേ റൂം എന്തിനാണ്? നമ്മൾ ക്ഷയരോഗം നിർമ്മാണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു. ഈ എക്സ്റേ എടുക്കുന്ന കാലം അവിടെ ഓർത്തോ പീഡിയഷൻ ഉണ്ടോ എന്നല്ല, ഓർത്തോ ഡോക്ടർ ഉണ്ടോ എന്നാണോ? അല്ല. ഈ എക്സ്റേ എടുക്കുന്ന എന്താ, ചെസ്റ്റിൽ
ഇൻഫെക്ഷൻ ഇപ്പം വ്യാപകമാണ്. ഈ കൊറോണയ്ക്ക് ശേഷം എനിക്കടക്കം ന്യൂമോണിയ വന്ന് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഈ ന്യൂമോണിയ ഉണ്ടോയെന്നറിയാൻ, അല്ലെങ്കിൽ ചെസ്റ്റിനകത്ത് ടി ബിയുടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നറിയാൻ, നെഞ്ചിൻ്റെ ഒരു എക്സ്റേ എടുക്കണമെന്ന് വെച്ചാൽ അത് ആരോഗ്യവകുപ്പ് തരണമെന്ന് നമ്മൾ പറയുന്നില്ല. എം എൽ എ കൊടുക്കും, അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ആരെങ്കിലും കൊടുക്കും. അവർ പിന്നെ അവിടുന്ന് പഞ്ചായത്ത് ചിലപ്പം ശമ്പളം കൊടുത്തൊരു എക്സ്റേ ടെക്നീഷ്യൻ വയ്ക്കും. ഇതൊന്നും ഈ ഡോക്ടർ അറിയേണ്ട കാര്യമില്ല. ഇവിടെ ടെൻഡറിലേക്ക് പോകുന്നതിന് മുമ്പാണ് ഈ ഡോക്ടർ ഈ ഫയൽ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയെ കൊണ്ടു വന്നു, മന്ത്രി ഇടപെട്ടു, ഞാൻ തന്നെ അവരോട് സംസാരിച്ചു. ഒരു കാര്യം, ഞാൻ വിവരാവകാശം വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു ഭരണകക്ഷി എം എൽ എ ഞാൻ വിവര സിസ്റ്റത്തിനെതിരെയാണ് പ്രസംഗിക്കുന്നത് പറയുമ്പം ശരിയല്ലേ പറയുന്നത്? അടുത്ത എന്താ, ബഹുമാനപ്പെട്ട മന്ത്രി ശ്രദ്ധയിലേക്ക് മറ്റൊരു കാര്യം കൊണ്ടുവരികയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഉപദേശക സമിതിയുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ നാട്ടിലൊരു കുഴപ്പക്കാരനായ ഒരു തരിയുടെ പാർട്ടിക്ക് സ്വീകരണം, തിരുവനന്തപുരത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഉപദേശക സമിതിയിലുണ്ട്. രോഗികളെ കൊണ്ടുവന്ന് ഡോക്ടറെ കാണിക്കുന്നതിനും അനധികൃതമായി മറികടന്നുകൊണ്ട്, പ്രയോറിറ്റി മറികടന്ന് സ്കാൻ ചെയ്ത് കൊടുക്കുന്നതിനൊക്കെ പ്രവർത്തിക്കുന്ന ഈ മഹാനെ ഒരു സ്വീകരണം കൊടുക്കണം എന്നാണ്. ഈ കമ്മിറ്റി വിളിക്കാറല്ലേ, ഞാൻ മന്ത്രിയുടെ പരാതി, മന്ത്രി പറഞ്ഞിട്ട് 3 മാസം മുമ്പ് വിളിച്ചിരുന്നു. പക്ഷേ എൻ്റെ പാർട്ടിക്കാരെ പ്രതിനിധിയെ വിളിച്ചില്ല, എസ് ഐ ടിയിലും വിളിക്കാറില്ല. പക്ഷേ ഇത്തരം ആളുകൾക്ക് ഇരുന്ന് ഡോക്ടർമാരെ ഭീഷണിപ്പെടുത്തി, അവരെ കൊണ്ട് കാര്യം സാധിച്ച് മറ്റുള്ളവരിൽ നിന്ന് പണം വാങ്ങുന്ന ഇത്തരം ആളുകളെ ആശുപത്രിക്ക് അന്ന് ഓടിച്ചു വിടണം. പിന്നെ അവിടുത്തെ സെക്യൂരിറ്റിക്കാർ കണ്ണാശുപത്രി പോയാൽ എം എൽ എ ആയാലും ശരി അടിക്കും, ഒന്നെങ്കിലും പഞ്ചായത്ത് മെമ്പറെന്നും പറയണ്ട, ഇതിനെപ്രതിയാണെന്ന് തല്ലും. അങ്ങനെ കുറേ സെക്യൂരിറ്റിക്കാരന്മാർ, ഇവരെ ആദ്യം പരിശീലിപ്പിക്കണം, മാന്യമായി പൊളൈറ്റായിട്ട് പെരുമാറാൻ പഠിപ്പിക്കണം. ഇപ്പം നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പ്രക്രിയയുണ്ട്, എന്താണ്, ഡോക്ടർമാരെ തല്ലുക, അതെ രോഗിയുടെ ബൈസ്റ്റാൻഡർ നാട്ടുകാർ, അതൊന്നും ഒരു നല്ല കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ ചിലർക്ക് കൊള്ളേണ്ടതാണ് എന്ന് ഞാൻ പറയും. കാരണം എൻ്റെ നിയോജക മണ്ഡലത്തിലെ വിധവയായ ഒരു സ്ത്രീ, 48 വയസ്സുണ്ട്, അവരെ പേര് ഞാനിവിടെ വായിക്കുന്നില്ല, മുള്ളൂർ നിരപ്പെന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അവർക്ക് ഡിസംബറിൽ, ഉദ്യോഗസ്ഥരും എല്ലാവരും ശ്രദ്ധിക്കണം, ഡിസംബറിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഒരു സർജറി ചെയ്തു. ആ സർജറി ചെയ്തതിന് ശേഷം വിദഗ്ധ ചികിത്സ വേണമെന്ന് ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് അയക്കുകയാണ്. ഡിസംബർ മാസം 17-ാം തീയതി, 2022 ഡിസംബർ മാസം 17-ാം തീയതി മെഡിക്കൽ കോളേജ് സർ ഉച്ച സമയം തരണം, ഒരു നല്ല കാര്യം പറയാം, ഒരു സർജറി കൂടെ ചെയ്തു. ആ സർജറിയുടെ ഫലം ഞാനിവിടെ കാണിക്കുകയാണ്. ബഹുമാനപ്പെട്ട സ്പീക്കർ അനുവദിച്ചാൽ ഞാൻ ഈ വീഡിയോ ടേബിളിൽ വയ്ക്കാം. ആ സഹോദരിയുടെ വയറ് ചക്ക വെട്ടി പൊളിച്ചതുപോലെ, ഒരലമാര തുറന്നതുപോലെ വെട്ടി വെച്ചിരിക്കുകയാണ്. സ്റ്റിൽ നൗ, ഇപ്പോഴും സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അത് എന്ത് സയൻസ്? ഞാൻ ഡോക്ടറല്ല, ഞാൻ സയൻസ് പഠിച്ചിട്ടില്ല, എനിക്കറിയത്തില്ല, അത്രയും വലിയ കാര്യമൊന്നും അറിയുന്ന ആളല്ല. പക്ഷേ ഡോക്ടർമാരുടെ സംഘടനയ്ക്കും ഡോക്ടർക്കും നാളെ ഒരു ന്യായം പറയാൻ കാണും. പക്ഷെ ഇതെന്ത് ന്യായമാണെന്ന് ഈ ജനപ്രതിനിധികളും മാധ്യമങ്ങളും അല്ല, ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിച്ചാൽ മാത്രമേ നമ്മളതിൻ്റെ പുറകെ പോവുകയുള്ളൂ. ഞാൻ കാണിക്കാം എടുത്ത വീഡിയോ, അവർ സ്വന്തം നിലയ്ക്ക് എനിക്ക് അടുത്ത അയച്ച വീഡിയോയാണത്. വെട്ടി പൊളിച്ചു വെച്ചിട്ട് കെ എസ് ആർ ടി സി ബസ് കയറി പാവം നിരന്തരമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരിക. എന്തിനാണ് ഈ വെട്ടി പൊളിച്ചു വെച്ചേക്കുന്നത്? തച്ചൂടെ, ഇതിനൊരു പരിഹാരം വേണ്ടേ? ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. മന്ത്രി വിളിച്ചു നേരിട്ട് സൂപ്രണ്ടിനെ, മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ചു, ഇവർ രണ്ടിനും വിളിച്ചു വന്നിച്ചാൽ സൂപ്രണ്ട് നന്നായി പെരുമാറി. അദ്ദേഹം ഇവരെ വിളിച്ചു വരുത്താൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഓഫീസിൽ നിന്ന് ഇവരെ പുനലൂർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു, അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ അവിടെ ഒരു ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ പേരെയാണെങ്കിൽ വെളിപ്പെടുത്തും, എനിക്ക് പേടിയൊന്നും, ഏത് സംഘടന എതിർത്ത് ഇനി എന്ത് പ്രസ്ഥാന വഴിത്തിറക്കിയാലും ഐ എം എ ആയാലും കുഴപ്പമില്ല, കെ ജി എം ഒ ആയാലും എനിക്കൊരു പേടിയില്ല, അതൊന്നും എന്നെ ഒന്നും ചെയ്യത്തില്ല, ഞാൻ സത്യമാണ് പറയുന്നത്. അവർ അഡ്മിറ്റ് ചെയ്തില്ല. ശ്രീകുമാർ എന്നൊരു ഡോക്ടറാണ്, അദ്ദേഹമാണ് ഈ സർജറി ചെയ്യാനുള്ള സർജറിയുടെ ചുമതലയുള്ള. അദ്ദേഹം അഡ്മിറ്റ് ചെയ്ത് അദ്ദേഹം മാറിക്കളഞ്ഞു. സൂപ്രണ്ട് പറഞ്ഞു അഡ്മിറ്റ് ചെയ്യണം, വീണ്ടും ഇവർ പറഞ്ഞു തിരിച്ചു നോക്കണം പറഞ്ഞു. ഈ ശ്രീകുമാർ, ആർ സി ശ്രീകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ജനറൽ സർജറി വിഭാഗത്തിൻ്റെ തലവനാണ് എന്നാണ് അറിയുന്നത്. എച്ച് ഒടി ആണെന്നാണ് അറിയുന്നത്, എനിക്കറിയത്തില്ല, കറക്റ്റ് അറിയത്തില്ല, മനുഷ്യർക്ക് അറിയായിരിക്കും. ഞാൻ പേരങ്ങ് പറയാം, ഉദ്യോഗസ്ഥരെല്ലാവരും കേൾക്കണം. ഇദ്ദേഹം ആ സ്ത്രീയെ എന്തിന് തിരിച്ചയച്ചു? ഒരു പാവപ്പെട്ട സ്ത്രീയാണ്, വിധവയാണ്. ഇവിടെ സ്ത്രീ വിമോചനം, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പൊരുപ്പ്, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമം, ഇതൊക്കെ പ്രസംഗിക്കുന്നവർ നമ്മൾ മനസ്സിലാക്കണം. അതിനൊന്നും ചർച്ച ചെയ്യാൻ ആരുമില്ല, ഒരു ചാനലിനെ പറ്റി ചർച്ചയില്ല. ഈ ശ്രീകുമാർ എന്ന ഡോക്ടർ ഇവരെ തിരിച്ചയക്കാൻ, സൂപ്രണ്ട് പറഞ്ഞിട്ട് തിരിച്ചയക്കാൻ പറ്റാത്തതുകൊണ്ട് ഇദ്ദേഹം മുങ്ങി. വേറെ കാര്യം കൊണ്ടുണ്ട്, ഈ സ്ത്രീ ഈ ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്. അവിടെ എന്ത് കൊടുത്തു, എന്ത് ചെയ്തു എന്ന് ഞാനിവിടെ വ്യക്തമാക്കുന്നില്ല. അതൊരു അന്വേഷണത്തിന് തയ്യാറായാൽ, വിജിലൻസ് അന്വേഷണം വന്നാൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. ആ സ്ത്രീ ഇപ്പോഴും വയറ് തുറന്നില്ല, പഴുപ്പ് പുറത്തേക്ക് ഒഴുകുകയാണ്. ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഒടുവിൽ ഇപ്പോൾ വീണ്ടും ഒരു സർജറിക്ക് സൂപ്രണ്ട് ഏർപ്പാട് ചെയ്തു. അവർ ജീവനും കൊണ്ട് പേടിച്ച് വീട്ടിലേക്ക് ഓടിയിരിക്കുകയാണ്. ഇത് നമുക്ക് ആരോഗ്യവകുപ്പിനെ അഭിമാനം, ബഹുമാനപ്പെട്ട മന്ത്രി അറിയുന്നില്ലെങ്കിൽ ഇത്തരം ആളുകളെ ജനങ്ങൾ ഇടിക്കുന്നുണ്ടെങ്കിൽ ഒരു തെറ്റും പറയാനാകത്തില്ല. ഏതാ തെറ്റാണ് ചെയ്യുന്നത്, പക്ഷേ
ഇത്തരം ആളുകൾക്ക് കിട്ടുന്നതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ മന്ത്രിയുടെ ഞാൻ പറയുന്നു, ഈ നമ്മുടെ അവയവദാന പദ്ധതിയാണ് അടി ചോദിച്ചു വാങ്ങിക്കുന്ന അവര് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ അവരെ പിന്നെ അവയദാന ശസ്ത്ര, അതുപോലെ ഈ കത്രിക കണ്ടില്ല എന്ന് പറഞ്ഞു തുമാനപ്പെട്ട മന്ത്രിക്ക് അറിയാം. ഈ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവം അന്വേഷിക്കാൻ കേരള പോലീസിനെ ഏൽപ്പിക്കാം. കാരണം ഈ മൂന്ന് ഓപ്പറേഷൻ അവർ നടത്തിയതും സർക്കാർ ആശുപത്രിയിലാണ്, രണ്ടെണ്ണം താലൂക്ക് ആശുപത്രിയിലും ഒരെണ്ണം പിന്നെ ജില്ലാ മെഡിക്കൽ കോളേജിലും. അപ്പം കത്രിക എന്തായാലും സർക്കാരിൻ്റെയാണ്, ഈ സർക്കാരിൻ്റെ സർക്കാർ കത്രിക. അത് ഏത് കാലത്ത് ആരും ഇതിനകത്ത് വെച്ച് മറന്നു. ഇപ്പോൾ മന്ത്രിയോ കത്രിയോ വെച്ച് മറക്കാൻ നോക്കും. മന്ത്രിക്ക് എന്ത് കാര്യം, മുൻമന്ത്രിക്ക് എന്ത് കാര്യം, ഡി എച്ച് എസിന് എന്ത് കാര്യം? ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ ആരെന്ന് കണ്ടെത്താൻ പോലീസിനെ ഏൽപ്പിക്കണം. രാജീവ് ഗാന്ധി വധം കണ്ടുപിടിച്ച നാടാണ്, ബെൽറ്റ് ബോംബ് ഒട്ടിച്ച് രാജീവ് ഗാന്ധിയൊക്കെ ഒന്ന് ആദ്യമായിട്ട് കേൾക്കുക, ബെൽറ്റ് ബോംബ് അത് കണ്ടുപിടിച്ച നാടാണത്. നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരെ ഏൽപ്പിച്ച് വെച്ച് ഈ ക്രിമിനൽ കുറ്റം, ഈ യൂട്രസിൻ്റെ മേളിൽ ഈ കത്തി വെച്ച് മറന്ന ക്രിമിനൽ കുറ്റം. ആ സഹോദരി മറിഞ്ഞു വീണു, മന്ത്രിക്കറിയാം, ബൈക്ക് ഓടിക്കുമ്പോൾ മറിഞ്ഞു വീണപ്പോൾ ഈ കത്രിയെ ഒടിഞ്ഞ് പുറത്തേക്ക് തള്ളി വന്നു, വേദന സഹിക്കാൻ വന്നപ്പോൾ എക്സ്റേ എടുത്ത് വേണം ഈ സാധനം കണ്ടത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഈ അവയവദാന ശസ്ത്രക്രിയ, അക്കാര്യത്തിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു പദ്ധതി ഉണ്ടല്ലോ, എന്താ പറയുന്നത്, മൃതസഞ്ജീവനി. അതിൽ മന്ത്രി നേരിട്ട് ഇടപെടണം. കാരണം മൃതസഞ്ജീവനിയിൽ രജിസ്റ്റർ ചെയ്തവർ 2 കോടി രൂപ ഇളവാക്കിയുണ്ട് ചോദിച്ചത്. ഒരു കിഡ്നി മാറ്റി വയ്ക്കുന്നതിന് 2000 രൂപയും, ഒരു ലിവർ മാറ്റി വയ്ക്കുന്നതിന് 5000 രൂപയും വീതം രജിസ്റ്റർ ചെയ്ത് 2 കോടി രൂപയുണ്ട്. അത് ട്രഷറിയിൽ അടയ്ക്കാൻ സർക്കാർ ആവശ്യപ്പെട്ട പോലും അടയ്ക്കുന്നില്ല. ആളുകൾ കാത്തിരിക്കുകയാണ്, അവയവം ദാനം ചെയ്യാൻ കഴിയാതെ ഊരാക്കുടുക്കിൽ, ഈ സിസ്റ്റത്തിൻ്റെ ഊരാക്കുടുക്കിൽ പെട്ട് ജനങ്ങൾ മരിക്കുകയാണ്. ഇപ്പോൾ സുബി എന്ന് പറഞ്ഞ കലാകാരി മരിച്ചപ്പോൾ ഇതേ ആരോപണം വന്നു. അത് ആരോപണം ശരിയോ കറ്റോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇത് നമ്മൾ പരിഹരിക്കണം. ബഹുമാനപ്പെട്ട മന്ത്രി അതിൽ ഇടപെടണം, ഈ ഉപദേശ സമിതിക്കാരെ നിയന്ത്രിക്കണം, ഡോക്ടർമാരെ കുറച്ചുകൂടി പൊളൈറ്റ് ആക്കണം, അതുപോലെ സെക്യൂരിറ്റിക്കാരന്മാരെ പൊളൈറ്റ് ആക്കണം. അവരുന്നവരെ അടിക്കുക അതൊന്നും ഒരു നല്ല കാര്യങ്ങളല്ല. നമ്മുടെ സമീപം, നമ്മളൊരു ഇടതുപക്ഷ സർക്കാരാണ്, നമുക്കൊരു ജനകീയ മുഖമുണ്ട്. ആ ജനകീയ മുഖത്തിൽ പരിവാരി തയ്ക്കാൻ ശ്രമിക്കുന്ന ആരെയും നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. അതിൽ ശക്തമായ നടപടിയെടുക്കണം. ഈ സഹോദരിയുടെ വയറ് ഒന്ന് ശരിയാക്കി കൊടുക്കാൻ മന്ത്രി നേരിട്ട് ഇടപെട്ടു, എനിക്കതിൽ നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞ ദിവസം തന്നെ മന്ത്രിയും മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും വിളിച്ചു, മെഡിക്കൽ കോളേജ് സൂപ്രണ്ടോണ്ട് എനിക്ക് നന്ദിയുണ്ട്. അദ്ദേഹം വളരെ ശക്തമായി ഇടപെട്ടു. ഈ ഡോക്ടറാണ് കുഴപ്പം. അതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കിഡ്നിയുമായിട്ട് വന്ന ഒരു കിഡ്നി മാറ്റി വയ്ക്കാൻ, കിഡ്നി മാറ്റി വയ്ക്കാൻ അവസരം കിട്ടാതെ 3 പേര് മരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ടായിരുന്ന ഡോക്ടർ കോട്ടയത്തേക്ക് ജീവനം കൊണ്ട് സ്ഥലം മാറിപ്പോയപ്പോൾ അവിടെ മന്ത്രി കൂടി പങ്കെടുത്തു, ലിവർ മാറ്റ ശസ്ത്രക്രിയ നടന്നു. തിരുവനന്തപുരത്ത് എന്തുകൊണ്ട് നടത്താൻ പറ്റിയില്ല? ഇവിടെ വലിയ തൊഴുത്തിൽ കുത്താണ്, ഇതാണ് നടക്കുന്നത്. ഈ തൊഴുത്തിൽ കുത്തൊക്കെ അവസാനിപ്പിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു ജനകീയ മുഖം ഡോക്ടർമാരെ അനുകരിച്ചേ പറ്റത്തുള്ളൂ. അവരുടെ സൗകര്യത്തിന് ചെയ്യുന്ന പരിപാടി, അവർക്ക് സംഘടനാബലം ഉണ്ടെങ്കിൽ അത് അവരുടെ കയ്യിൽ വെച്ചാൽ മതി. നമ്മളെല്ലാം ഓരോ സംഘടനകളുടെ നേതാക്കളാണ്, നമുക്കുണ്ട് യൂണിയനും പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനം. നമ്മളത്രയൊന്നും രാഷ്ട്രീയ പ്രവർത്തനം അവർക്കില്ല, ഉണ്ടോ? ഇല്ല. അപ്പോൾ ആ വേലയൊന്നും വേണ്ട, പേടിപ്പിക്കലൊന്നും വേണ്ട. ജനങ്ങളോടും ജനപ്രതിനിധികളോടും മാന്യമായി പെരുമാറണം, സെക്യൂരിറ്റിക്കാരൻ മുതൽ ഡോക്ടർ വരെ. പിന്നെ ആരും നമ്മളെ ശല്യം ചെയ്യുന്നില്ല, അഴിമതി നടത്തുമ്പോൾ നമ്മൾ പറയുന്നില്ല. നിങ്ങൾ പൈസയൊക്കെ വാങ്ങിച്ചു, കിഡ്നി മാറ്റി വയ്ക്കാൻ വന്ന ഡോക്ടർ 2 പേരും തമ്മിൽ വഴക്കായി, യൂറോളജിയും വേറെ ഡോക്ടറുമായിട്ട്. കിഡ്നി മാറ്റി വെച്ചില്ല, രോഗി മരിച്ചു. നമ്മൾ പത്രവാർത്ത 2 ദിവസം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ആരും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ചിന്തിക്കുകയാണ്, ഈ ഡോക്ടർമാർ, ഇതിൽ ഒരു ഡോക്ടർ എനിക്കറിയാവുന്ന ഒരു രോഗിയെ വീട്ടിൽ വിളിച്ചു വരുത്തി, ഫോൺ നമ്പർ എടുത്ത് വീട്ടിൽ വിളിച്ചു വരുത്തി 25,000 രൂപ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട് ആ ഡോക്ടർ. ഇവരെയൊക്കെ നമ്മൾ വെച്ച് പ്രോത്സാഹിപ്പിക്കണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി, ഈ സഭയിൽ ഞാൻ പറയാം, പരസ്യമായി ഒളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല, നമ്മളിതിന് ശക്തമായ നിലപാടെടുക്കണം. നമ്മുടെ ഗവൺമെൻറ്റിന് ഒരു ജനകീയ മുഖമുണ്ട്. പാവപ്പെട്ടവൻ്റെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ആ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം പാവപ്പെട്ടവർക്കുണ്ടാകുന്ന ഇത്തരം ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ, അതാണ് ഈ ബഡ്ജറ്റ് ചർച്ചയിൽ നമ്മൾ പറയുന്നത്. ഇതിൽ രാഷ്ട്രീയമില്ല, വ്യവസ്ഥയോടുള്ള നമ്മുടെ ഒരു എല്ലാ ഡോക്ടേഴ്സും അങ്ങനെയുള്ള ആളുകളല്ല. ഒരു 30% മാത്രമേ കുഴപ്പക്കാറുള്ളൂ കേട്ടോ. 70% ഡോക്ടർമാരും നല്ലവരും, അവർ മരുന്ന് കൊടുക്കുന്നതിനപ്പുറം വാക്കുകൾ കൊണ്ട് അവർ സ്നേഹം കൊണ്ടും രോഗം മാറ്റി കൊടുക്കുന്ന നല്ല മനസ്സുള്ള ഹൃദയമുള്ള ഡോക്ടർമാരുണ്ട്. അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കണം, അല്ലാത്തവരെ കൈകാര്യം ചെയ്യണം. അതിലൊരു നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയും, മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ഞാൻ ഒരിക്കലും പറഞ്ഞു, അഴിമതി നടത്തിയും തന്നിഷ്ടം നടത്തിയും സർക്കാരിൽ ഇരുന്നുകൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥരെയും പ്രോത്സാഹിപ്പിക്കില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഇതിനെ കാണണം. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രവർത്തനങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ടും പിന്തുണ നൽകിക്കൊണ്ടും ഇനിയും ഒരുപാട് ആശുപത്രികളൊക്കെ നമ്മൾ നിർമ്മിക്കും. എം എൽ എമാരെല്ലാവരും അതിനുവേണ്ടി പണം ചെലവഴിക്കണം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും സബ് സെൻ്ററുകളും ഒക്കെ നവീകരിക്കാൻ സർക്കാരിന് പണം കൊടുത്തുകൊണ്ട് ഇടതുപക്ഷം മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന ആരോഗ്യരംഗത്തെ വലിയ പരിഷ്കാരങ്ങളും വലിയ പുരോഗതിയും
ഇന്ത്യയുടെ മുമ്പിൽ ലോകത്തിന് മുമ്പിൽ അഭിമാനം കഴിയാൻ നേട്ടങ്ങൾ നമുക്കുണ്ടാക്കാൻ കഴിയും. അതിന് വീഴ്ച വരുന്ന ഈ ആ ഒരു പദ്ധതിക്ക് മുഖത്ത് കരിവാരി തേക്കുന്ന ഇത്തരം ആളുകളെ ഒരു കോർണർ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനയെ ഒരിക്കൽ കൂടി ശക്തമായി ഞാൻ പിന്തുണയ്ക്കുകയാണ്. നന്ദി സാർ.